ഓപ്പോയുടെ ഓപ്പോ റോനോ ട്വൽ പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് പിന്നെ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഓപ്പോ റോനോ ട്വൽ പ്രോ എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു അല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് എന്തായാലും ഈ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റോനോ ട്വൽ പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ റൊനോ ട്വൽ പ്രോയിൽ ആറേ പോയിന്റ് ഏഴ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക അമല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ കേഡ് ഡിസ്പ്ലേ ഈ ഫോണിൽ വരും നൂറ്റി അറുപത് ആൾസിന്റെ റീഫ്രഷ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ടെൻ ബി ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പീക്ക് ബ്രൈറ്റ്നസ് വരിക ആയിരത്തി ഇരുന്നൂറ് മിനിറ്റ് ആയിരിക്കും പിന്നെ ഫോണിന്റെ ഫ്രണ്ടിലെ ഗൊറിലാ ഗ്ലാസ് വിക്ടേഴ്സ് ടുന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നതായിരിക്കും അപ്പൊ നല്ലൊരു പ്രൊട്ടക്ഷൻ ഈ ഫോണിൽ വരുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഫോണിന്റെ വെയിറ്റ് വരിക നൂറ്റി അമ്പത് ഗ്രാം ആയിരിക്കും തിക്നെസ് വരിക ഏഴ് പോയിന്റ് നാല് എം എം ആയിരിക്കും ഇനി പ്രൊസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എനർജി എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറാണ് വേറൊരു കാര്യം എന്താ വെച്ചാൽ ചൈനീസ് വെർഷനിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള മീഡിയടെക് ഡിമെൻസിറ്റി നയൻ ടു ഡബിൾ സീറോ പ്ലസ് എന്ന പ്രോസസർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യൻ വെർഷനിലും ഗ്ലോബൽ വെർഷനിലും അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസർ ആയിരിക്കില്ല വരിക അപ്പർ മിട്രീൻ സെഗ്മെന്റിലൊക്കെ വരുന്ന ഒരു പ്രോസസർ ആയിരിക്കും ഇതിൽ വരിക ഫൈവ് ജി സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നായിരിക്കും പിന്നെ ഈ ഒരു ഫോണിൽ പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റേണൽ വരെയും വന്നേക്കാം എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാമും യുഎഫ്സ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടെപ്പും ഇതിൽ വരുന്നതായിരിക്കും വെർച്വൽ റാമിനുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും അതായത് എക്സ്ട്രാ റാമ് വേണ്ട സമയത്ത് ഇന്റർണൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പന്ത്രണ്ട് ജി ബി റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മെമ്മറി എക്സ്പാൻഡ് എക്സ്പാൻഡിയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് കാരണം ഇതിൽ വരുന്നായിരിക്കും എൻ എഫ് സി എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ടീവ് ഐ ആർ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും ആൻഡ്രോയിഡ് ഫോർട്ടീൻ പേസായിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ക്യാമറയുടെ അരമ്പാണ് ഫോണിന്റെ പിന്നില് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം അൻപത് മെഗാപിക്സലിന്റെ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപേർസിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക ഇത് സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡിന്റെ സെൻസർ ആയിരിക്കും വോയിസിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നായിരിക്കും പിന്നെ എട്ട് മെഗാപിക്സലിന്റെ എഫ് ടു പോയിന്റ് ടു അപ്വർസൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും ഇത് സോണി ഐ മെക്സ് ത്രീ ഫിഫ്റ്റി ഫൈവിന്റെ സെൻസർ ആയിരിക്കും ഇത് കൂടാതെ അമ്പത് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സോറോ പേഴ്സൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം ഇതിൽ ടു എക്സ് ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഫ്രണ്ടിൽ അൻപത് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സോറോ പേഴ്സൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം അതുമാത്രമല്ല പൊതുവേ ഓപ്പോഡോ റെനോ സീരീസിൽ വരുന്ന ഫോണുകളിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസും വരാറുണ്ട് അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇതിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരം എസ് എൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും എൺപത് വാട്ടറിന്റെ പാസ്റ്റാൻ സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക ടൈപ്പ് സി ചാർജിംഗ് ബോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പൊ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ജൂൺ പതിനെട്ടിനാണ് ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കില്ല ഈ ഫോണിൽ ലോഞ്ചെയ്യാ ഗ്ലോബൽ മാർക്കറ്റിലായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക ഇന്ത്യയിൽ എന്ന് ലോഞ്ച് ചെയ്യുന്ന വെച്ചാല് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റ് ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടില്ല ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വിലയുടെ ആരും പറയണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് യൂറോസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് നാപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചില് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വില കുറച്ചുകൂടി കുറയാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില ഒരു മുപ്പത്തി അയ്യായിരം രൂപ പ്രൈസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഓപ്പോഡോ ഓപ്പോ റോ എന്നോ പ്രോ പ്രോന്നൊക്കെ പുതിയൊരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളേത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക